ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിച്ചൂസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്കിന്ന് ചില്ലി സോസേജ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് സോസേജാണ് എടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം 10 പീസ് ഉണ്ടാകും ഇതിൻ്റെ അകത്ത്. അതിനുവേണ്ടി ഞാനിവിടെ സോസേജിനെ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു പീസിനെ 8 ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. സോസേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ഈ കട്ട് ചെയ്ത സോസേജ് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ സോസേജിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോസേജിൽ ഓൾറെഡി ഉപ്പുണ്ടും, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സോസേജിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 teaspoon മുളക് പൊടിയും 1/2 teaspoon ചിക്കൻ മസാല പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇതിലേക്ക് 1 tbsp കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി 10-15 minutes നമുക്കിതിനെ മാറ്റി വയ്ക്കാം. നമ്മുടെ സോസേജിൽ മസാല പിടിക്കുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 cup ഓണിയൻ ആണ് എടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം 1 medium sized ഓണിയൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നല്ല ക്യൂബ് സൈസായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. മുറിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഓണിയൻസിലുള്ള ലെയറിനെ ഓരോന്നായിട്ട് നമുക്കിതിനെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. ഞാനിവിടെ 1 medium sized ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നല്ല ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഞാൻ ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ട മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ വൈറ്റായിട്ടും ഗ്രീനും നിങ്ങൾ വേറെ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഏകദേശം 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 1 pan നമ്മുടെ സോസേജ് ഫ്രൈ ആക്കേണ്ട എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. 4-5 tbsp എണ്ണ ചേർത്ത് നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള സോസേജ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ല ബ്രൗൺ കളറിലാകുന്ന വരെ നമുക്ക് ഈ സോസേജിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇതിനെ 1 paper towel അല്ലെങ്കിൽ 1 plate മാറ്റാം. ഈ ബാക്കി വന്ന എണ്ണയിൽ തന്നെ ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ സോർട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ 4 വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. 4 വെളുത്തുള്ളി പറ്റുന്നതുപോലെ ചെറുതായിട്ട് ഞാനിവിടെ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മുറിച്ചെടുത്ത ഗാർലിക്ക് ഞാനിവിടെ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് 1 golden color ഒന്ന് കളറൊന്ന് മാറി വരുന്നവരെ നമുക്കിതിനൊന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. മാറാനാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യാം. 10-20 seconds ഒന്ന് സോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് 2 minutes നമുക്കിതിനൊന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ട്രാൻസ്ലേഷൻ്റെ ആവാനാവുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും തക്കാളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കാം. ഇത് ചൈനീസ് ഫുഡായതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഈ പ്രോസസ്സൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഒക്കെ ഫുള്ളായിട്ട് കുക്കാകാൻ പാടില്ല. 1/2 cook ആകുന്ന വരെ വേണം നമുക്കിത് സോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. എപ്പോഴും ചൈനീസ് ഫുഡിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൻ്റെ ഒക്കെ 1 bite കിട്ടുന്നുണ്ട്. ആ ക്രഞ്ച് നമുക്ക് എപ്പോഴും നമ്മുടെ ഈ ചില്ലി ചിക്കനിൽ അല്ലെങ്കിൽ ചില്ലി സോസേജിൽ, ചില്ലി ഇഡ്ലി, വാട്ട് എവർ യു മേക്ക് അതിലുണ്ടാവണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. 1 minute ഒന്ന് ഇളക്കി കൊടുത്താൽ മതി.
എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സോസേജ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കിതിനെ സോർട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സോസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സോസിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറി നല്ല ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ടാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ഓനിയനും മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ഓണിയൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ഓണിയൻസ് ഞാനിവിടെ ഫുള്ളും ചേർത്ത് കൊടുക്കുന്നില്ല, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടുമ്പോൾ നമുക്കിതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി സെർവ് ചെയ്യാൻ വേണ്ടി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കി ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഗ്രീൻ ഓണിയൻസ് കൊണ്ട് തന്നെ ഞാനിതിന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.